സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ, അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ കുറിച്ചാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം 1931 മുതൽ 1949 വരെയാണ്. ഒന്നുകൂടി ഓർമ്മിക്കുക, 1931 മുതൽ 1949 വരെ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. കൂട്ടുകാരെ ഓർമ്മിക്കുക, പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഇതിൻ്റെ ഡേറ്റ്, അതായത് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഡേറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അതുപോലെ തന്നെ ഓർമ്മിക്കുക, ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഡേറ്റ് ഓർമ്മിച്ച് വെക്കുക, 1936 നവംബർ 12. തിരുവിതാംകൂർ മഹാരാജ്യത്തിൽ വധശിക്ഷ നിർത്തലാക്കിയ മഹാരാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. ഓർമ്മിക്കുക, വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആദ്യമായി സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓർമ്മിക്കുക, ആദ്യമായിട്ട് സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1932 ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷമാണ് 1938. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ഭരണകാലത്തിലാണ് തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത്. വർഷം 1938. വിധവ പുനർവിവാഹം നടപ്പിലാക്കിയതും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അപ്പോൾ 1938 ശ്രീ ചിത്തിര തിരുനാൾ വിധവ പുനർവിവാഹം നടപ്പിലാക്കി. തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയ ഭരണാധികാരിയും ശ്രീ ചിത്തിര തിരുനാളാണ്. അപ്പോൾ ഓർക്കുക, ഇദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം, അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ വധശിക്ഷ നിർത്തലാക്കി, ആദ്യമായി സമുദ്രയാത്ര നടത്തി, തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചു, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നിലവിൽ വരുമ്പോൾ ഇദ്ദേഹമായിരുന്നു ഭരിച്ചിരുന്നത്, വിധവ പുനർവിവാഹം നടപ്പിലാക്കി, തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയതും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇദ്ദേഹത്തിൻ്റെ ദിവാനായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ. ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട ഒരു ദിവാനാണ് സർ സി പി രാമസ്വാമി അയ്യർ. അമേരിക്കൻ മോഡൽ ഭരണം നടപ്പിലാക്കിയ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ. ഒന്നുകൂടി ഓർമ്മിക്കുക, അമേരിക്കൻ മോഡൽ ഭരണം നടപ്പിലാക്കിയ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ. ഇദ്ദേഹത്തിൻ്റെ ഭരണമാറ്റങ്ങൾക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഈ സമരത്തിൽ മുഴങ്ങിക്കേട്ടിരുന്ന ഒരു മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നത്. സർ സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് കെ സി എസ് മണി. ഓർമ്മിക്കുക, സർ സി പിയെ വധിക്കുവാൻ ശ്രമിച്ച വ്യക്തിയാണ് കെ സി എസ് മണി. തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിച്ചതും 1943 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ 1943 തിരുവനന്തപുരത്ത് റേഡിയോ നിലയം വരുമ്പോൾ രാജാവായിരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുക്കൊച്ചി യൂണിയൻ നിലവിൽ വന്നതും 1949 ജൂലൈ 1 ചിത്തിര തിരുനാളിൻ്റെ കാലത്തിൽ തന്നെയാണ്. അപ്പോൾ ഓർക്കുക, 1949 ജൂലൈ 1 തിരുക്കൊച്ചി യൂണിയൻ നിലവിൽ വരുമ്പോൾ ശ്രീ ചിത്തിര തിരുനാളായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. അപ്പോൾ നമ്മളാദ്യം പറഞ്ഞു 1931 മുതൽ 1949 വരെയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ ഭരിച്ചത്. ഈ കാലയളവിൽ
സ്ഥാപിതമായ എന്തൊക്കെ ഫാക്ടറി മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ 1943 സ്ഥാപിതമായി. ഓർക്കുക, 1943 സ്ഥാപിതമായി. തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ്, അതുപോലെ തന്നെ പുനലൂർ ഫ്ലൈവുഡ് ഫാക്ടറി, നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി, ഇത് കേരളത്തിൽ തന്നെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ്, സ്ഥാപിതമായത് 1934. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിലാണ്, വർഷം 1936. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായതും ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിലാണ്, വർഷം 1937. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് 1938 നിലവിൽ വരുമ്പോൾ ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂർ ഭരിക്കുന്നത്. തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, ശ്രീ ചിത്ര ആർട്ട് ഗാലറി, തിരുവനന്തപുരം വിമാനത്താവളം എന്നിവ നിലവിൽ വരുമ്പോഴും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് രാജ്യം ഭരിച്ചിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് സ്ഥാപിതമായത് എന്തൊക്കെയാണ് നമുക്കൊന്നുകൂടി നോക്കാം. 1943 FACT, തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ്, പുനലൂർ ഫ്ലൈവുഡ് ഫാക്ടറി, നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി, ഇത് കേരളത്തിൽ തന്നെ അടുത്ത വന്യജീവി സങ്കേതമാണ്, വർഷം 1934. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ 1936. 1937 തിരുവിതാംകൂർ സർവകലാശാല, 1938 സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്, പിന്നെ തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ 1943, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, ശ്രീ ചിത്ര ആർട്ട് ഗാലറി, തിരുവനന്തപുരം വിമാനത്താവളം എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് സ്ഥാപിതമായ പ്രമുഖ സ്ഥാപനങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചതും ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്, വർഷം 1940. പോരുക പോരുക നാട്ടാരെ, പോർക്കളമെത്തുക നാട്ടാരെ, ചേരുക ചേരുക സമരത്തിൽ, സ്വാതന്ത്ര്യത്തിൻ സമരത്തിൽ. 1945 സർ സി പി രാമസ്വാമി അയ്യർ നിരോധിച്ച ഈ ഗാനം രചിച്ചത് എസ് കെ പൊറ്റക്കാടാണ്. ഓർമ്മിക്കുക, 1945 ഈ ഗാനം സർ സി പി രാമസ്വാമി അയ്യർ നിരോധിച്ചിരുന്നു, ഈ ഗാനം രചിച്ചത് എസ് കെ പൊറ്റക്കാടാണ്. വർക്കല പട്ടണം സ്ഥാപിച്ച ദിവാനായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ള. ഓർമ്മിക്കുക, വർക്കല പട്ടണം സ്ഥാപിച്ച ദിവാനായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ള. എന്നാൽ വർക്കല തുരപ്പ് നിർമ്മിച്ച ദിവാനായിരുന്നു ശേഷയ്യ ശാസ്ത്രി. വർക്കല തുരപ്പ് നിർമ്മിച്ചത് ദിവാനായിരുന്ന ശേഷയ്യ ശാസ്ത്രിയും അതുപോലെ തന്നെ വർക്കല പട്ടണം സ്ഥാപിച്ചത് ദിവാൻ അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ളയുമാണ്. ഇനി നമുക്ക് ഐക്യകേരള പ്രസ്ഥാനത്തിനെ കുറിച്ച് പഠിക്കാം. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ സംസ്ഥാനം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന കോൺഫറൻസാണ് ഐക്യകേരള പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇതിൽ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശത്തെ പ്രതിനിധികൾ പങ്കെടുത്തു. PSC ഒരുപാട് ചോദ്യങ്ങൾ ഐക്യകേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ഓർക്കുക, ഐക്യകേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് രാമവർമ്മ പരീക്ഷിത് തമ്പുരാനാണ്. ഓർമ്മിക്കുക, ഐക്യകേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് രാമവർമ്മ പരീക്ഷിത് തമ്പുരാനാണ്. ഐക്യകേരളം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് എറണാകുളത്ത് കൂടിയ നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിൽ വെച്ചാണ്. 1928 എറണാകുളത്ത് കൂടിയ നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഐക്യകേരളം എന്ന ആവശ്യം ഉന്നയിച്ചത്. കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രിയാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. കൂട്ടുകാരെ, ഇനി പറയുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, കുറച്ചധികം ആൾക്കാരെ കുറിച്ചാണ്. കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് ഇക്കണ്ട വാര്യർ. കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രിയാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. അപ്പോൾ കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ, ആദ്യത്തേത് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രിയാണ് പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് പറവൂർ TK നാരായണപിള്ള. തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള, തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് പറവൂർ TK നാരായണപിള്ള. തിരുക്കൊച്ചിയിൽ, അതായത് തിരുവിതാംകൂറും കൊച്ചിയും യോജിച്ചതിന് ശേഷമുള്ള അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഇപ്പോൾ പനമ്പിള്ളി ഗോവിന്ദമേനോനെ കുറിച്ച് ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രിയാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഇദ്ദേഹം തന്നെയാണ് തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രിയും. അപ്പോൾ കൂട്ടുകാരെ,
ഇത്രയും കാര്യങ്ങളാണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയുവാൻ വിട്ടുപോയ എന്തെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പി എസ് സിക്ക് പഠിക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.